കാരണം ഇന്നത്തെ കാലഘട്ടം അത്രയ്ക്കും വളരെ മോശമായ കാലഘട്ടം. നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ വാപ്പായ്ക്ക് യോഗ ഉണ്ടാവില്ല. പണ്ട് നിങ്ങളെ കാലിച്ചേക്ക്, ഈ ഇരിക്കുന്ന താത്താമാരെ കാലിച്ചേക്ക്, നിങ്ങളൊക്കെ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ കയറി ചെന്നപ്പോ വാപ്പ പറഞ്ഞു, ആമിന കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് ആ ഇരിക്കുന്നത് ആ പയ്യൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പണ്ട് മെമ്മക്കടെ വീട്ടിൽ ചെല്ലുമ്പോ വാപ്പ എന്താ പറയണേ, കല്യാണം ഉറപ്പിച്ചോളെ, പഠിച്ചൊക്കെ നിർത്തിക്കോ, കല്യാണം ഉറപ്പിച്ചതുകൊണ്ടായിരിക്കുന്ന ആ പയ്യൻ. അള്ളാണ് ഒരൊറ്റ കരച്ചല പെണ്ണുങ്ങൾ, ഒരൊറ്റ നിലവിളി കഴിഞ്ഞു, എല്ലാം പിന്നെ കല്യാണവും കഴിഞ്ഞ് മക്കളുമായി സുഖിച്ച് ജീവിക്കുന്നു. ഇന്ന് 17-18 വയസ്സുള്ള മകള് വീട്ടിൽ കയറി ചെന്നിട്ട് വാപ്പാനോട് പറയും, വാപ്പാ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങള് നോക്കാനൊന്നും പോണ്ട, ഞാൻ തന്നെ അടിയക്കോട് ഒരുത്തനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ വിവാഹം കഴിച്ചു തരണം. വാപ്പ ചോദിക്കും, മോളെ അവൻ നമ്മുടെ ജാതിയല്ലല്ലോ, ഞാൻ സമ്മതിക്കൂലല്ലോ, ഞാൻ പോകും വാപ്പ, നിങ്ങൾ കെട്ടിച്ചേർന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പൊള്ളാണ പോവേ കോടതി, ഞാൻ പറയും എനിക്ക് അവനെ മതി, എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാണ്, 18 ഞാൻ പോകും. ഇതാ ഇന്നത്തെ കാലഘട്ടം, കെട്ടിച്ചു കൊടുക്കാൻ വാപ്പമാർക്ക് യോഗ ഇല്ലാത്ത കാലമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, രണ്ട് പെമ്മക്കളെ വളർത്തി കെട്ടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമെന്നല്ല, എങ്ങനെ വളർത്തണം അവിടെയാ വിഷയം. എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്? ആ മക്കളെ വളർത്തുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ പ്രധാന കടപെടെന്ന് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? ആൺമക്കളെ പോലെയല്ല, പെൺമക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ വളർത്തേണ്ടത്, പെൺകുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. കാരണം ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകും, ഒരു പെണ്ണ് നന്നായ ലോകം നന്നാവും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടൂ. ഖുർആൻ പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്. അല്ലാഹു പറയുകയാ, നല്ല പറമ്പിൽ വിത്തിറക്കിയാലേ, നല്ല കൃഷി ഇറക്കിയാലേ നല്ല വിത്ത് കിട്ടു, വിളവ് കിട്ടു. അല്ലാന്റെ ഖുർആൻ പറഞ്ഞു, നിസാഉകും ഹറുസുല്ലകും ഫതു ഹറുസകും, നിന്റെ ഭാര്യമാര് നിന്റെ കൃഷിയിടമ. അല്ലാന്റെ ഖുർആൻ പറയാ, ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമ. പച്ച മലയാളത്തിൽ പറഞ്ഞ, അല്ലാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞു. അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അപ്പൊ ഒരു പെണ്ണ് നന്നായ അവളുടെ മക്കൾ നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് വൃത്തികെട്ട ഭർത്താവിനെയും നന്നാക്കാൻ പറ്റും. ചരിത്രം അത് അവിടിപ്പിക്കുന്നു. ഒരിക്കലും നന്നാകില്ല എന്ന് കരുതിയ എത്രയോ ഭർത്താക്കന്മാരെ ഭാര്യമാര് നന്നാക്കിയ ചരിത്രമുണ്ട്. പിന്നെ നിന്റെ ഭർത്താവ് നന്നാകാത്തത് നീ നേരെയാക്കാത്തത് കൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് സമയമില്ല റിസ്ക് എടുക്കാൻ. ഭർത്താവിന്റെ കള്ളുകൂടി നിർത്തണമെന്നൊരു ഭാര്യ വിചാരിച്ചാ പറ്റും? ഭർത്താവിന്റെ ഫോൺ വിളിയും മോശമായ ജീവിതവും നിർത്തണമെന്നൊരു പെണ്ണ് വിചാരിച്ചാ പറ്റും? പക്ഷെ ഇവര് വിചാരിക്കത്തില്ല, അവർക്ക് വേണ്ട, ഇവര് വിട്ടേക്കല്ല, അഴിച്ചു വിട്ടിരിക്കാം. അപ്പൊ ഒരു പെണ്ണ് നന്നായ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാകും, കുടുംബം നന്നാകും, നാട് നന്നാകും, രാജ്യം നന്നാകും, ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായ ഒരു പെണ്ണ് പിഴച്ചാലും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ അല്ലാഹു പറഞ്ഞത്, അതുകൊണ്ടാ മുത്തു നബി പറഞ്ഞത്, വളർത്തേണ്ടത് പോലെ വളർത്തു. ഒരു വാപ്പാടെയും അമ്മായിടെയും ജോലിയ മക്കളെ നല്ല നിലയിൽ വളർത്തുക. പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല, മദ്രസയെ പഠിപ്പിക്കണ ഉസ്താദ് അല്ല നിന്റെ മക്കളെ നന്നാക്കേണ്ടത്. ആദ്യം നീ നന്നാക്ക് നിന്റെ മക്കളെ. അല്ലാര് മുത്തുനബി ആര്, ദീനെന്ത്, നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുള്ളത്. അത് മാതാപിതാക്കളുടെ ജോലിയ. പിന്നെ ഉസ്താദന്മാര്, ആദ്യത്തെ ഉസ്താദ് നിങ്ങളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക, നിന്റെ പെൺമക്കളെ നല്ലതുപോലെ വളർത്തു, അവരെ അതപ് പഠിപ്പിച്ചു കൊടുക്കൂ, അവർക്ക് നീ ലജ്ജ പറഞ്ഞു കൊടുക്ക്. ലജ്ജ എന്താണ്? ആകെ അങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്. പക്ഷേ പെൺകുട്ടികളുടെ ജീവിതം കണ്ടാല്, അവരുടെ നടത്തം കണ്ടാല്, അവരുടെ സംസാരം കണ്ടാല്, അവരുടെ വസ്ത്രധാരണ കണ്ടാലും, അല്ലാഹുവേ
ലജ്ജ തോന്നുകയാണ്, സങ്കടം തോന്നുകയാണ്. പഠിച്ചവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ നടത്തവും സ്വഭാവം കണ്ടിട്ടുണ്ടോ? പഠിച്ചവനെ, എന്റെ സഹോദര, ഇങ്ങനെയായി പോയത് ആകവേ പഠിച്ചവനെ, ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്തൊക്കെ ഉസ്താദന്മാരെ കണ്ട തലമുറയ്ക്കുമായിരുന്നു. ഉസ്താദിനെ കണ്ട തലയിൽ കിടക്കുന്ന ശാലെടുത്ത് താഴെയിടുന്ന കാലവോ പഠിച്ചവനെ തലമുറയ്ക്കാനെന്ന് പലർക്കും മടിയാണ്. മുടിയെല്ലാം അടിച്ചിട്ട് കൊണ്ടിങ്ങനെ അതാ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതിന്റെ സദസ്സിൽ സന്നിധാനത്ത് പോലെ തലമറയ്ക്കാൻ പഠിക്കുന്ന, തലമറയ്ക്കാൻ മടി കാണിക്കുന്ന, മുടി വെളിയിൽ തിരിക്കുന്ന പെണ്ണ്, കള്ളകരന്ന ശിക്ഷ എന്തെന്നറിയോ? അളപ്പള ചെറുപ്പിന്റെ കോടതിയില് നരകത്തിലെ ഒരു തൊപ്പി നിന്റെ തലയിലേക്ക് വെക്കുകയാണ്. നിന്റെ തലയിലേക്ക് നാളെ ഒരു നരകത്തിന്റെ തീയുടെ തൊപ്പിയല്ലാകുക, മലക്കുകളെ പെടന്ന് വെച്ചു തരികയാണ്, തലച്ചോറിങ്ങനെ ഉരുകയാണ്. നിന്റെ തലയോട്ടിപ്പോഴും പടച്ചവരെ വിളിച്ചിറങ്ങുകയാ. ചെയ്ത പാപം കണ്ണുപിടിച്ചത് കൊണ്ടല്ല, വ്യതിചരിച്ചത് കൊണ്ടല്ല, പരിശതിന്നത് കൊണ്ടല്ല, സംസ്കരിക്കാത്തത് കൊണ്ടല്ല, തലമറയ്ക്കാത്ത പെണ്ണ്, നിനക്കല്ല നാളെ തരുന്ന ശിക്ഷയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, തലമറയ്ക്കാൻ പഠിപ്പിക്ക്, എന്റെ മക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്, പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്ക്, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു തലമുടി വെളിയിൽ കണ്ട നാളെ നീ അല്ലാഹുവിന്റെ മുന്നിൽ എന്ത് പറയും? രക്ഷപ്പെടുമോ? ഒരു തലമുടി കണ്ടാൽ നരകത്തിന്റെ തൊപ്പി അല്ലാഹു നിന്റെ തലയിൽ വെച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവർ, ഇസ്ലാമിന്റെ നിയമം എന്താ? എന്താ പഠിക്കാത്തത്? ഇസ്ലാമിന്റെ നിയമം, അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. ഇത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിന്റെ അർത്ഥം സലാം പറയൽ ഒരു ദുആയ. എന്നാൽ ഒരു അന്യ പെണ്ണ് ആണിനോട് സലാം പറയാൻ പാടില്ല, ഒരു അന്യ പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ല. എന്തിന്? മയ്യത്ത് പോലും കാണാൻ പാടില്ല. ഇതാ ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമം എന്ത്? മരിച്ച മയ്യത്ത് പോലും കാണരുത്. ഇതാ ഇസ്ലാമിന്റെ നിയമം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് നടക്കല്ലേ, സിമ്പിളായിട്ട് നിസ്സാരമായിട്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് കടന്നു വരികയാണ്. തലമറയ്ക്കാത്ത പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ്, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. അവസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, പെട്ടെന്ന് പിടഞ്ഞ് താഴെ വീണു, കൈകാലുകൾ ഇങ്ങനെ വിറയ്ക്കുകയാണ്, വായിലൂടെ പവയും നിറയും വരികയാണ്. പഠിച്ചവനെ, വല്ലാത്ത വേദനയുള്ള രോഗമാണ് അവസ്മാരത്തിന്റെ രോഗം. യാ റസൂലല്ലാഹ്, ആ രോഗം എനിക്ക് വരുന്നുണ്ട് നബിയോ, വല്ലാത്ത വേദനയാ നബിയോ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയോ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? എന്റെ രോഗമൊന്ന് മാറാ ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പെണ്ണ് പറയുമ്പോ റസൂലുള്ള പറയുന്ന പെണ്ണ്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിന്റെ രോഗം മാറും, നിന്റെ രോഗം മാറും. പക്ഷേ വേദന സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ
ഞാൻ ദുആ ചെയ്താൽ നിന്റെ രോഗം മാറും. ഇല്ല നീ ശമിക്കുകയാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന മുത്തി നബി പറയുമ്പോ ആ പെണ്ണ് പറഞ്ഞു, നബിയേ ദുആ ചെയ്യണ്ട, ഞാൻ സഹിക്കാ നബിയേ, മുഴുവനും ഞാൻ ക്ഷമിക്കാ തയ്യാറാണ്. എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞിട്ട് പെടന്ന് തിരിച്ചു നടക്കുകയാ. കുറച്ചെന്ന് മുന്നോട്ട് പോയി പിന്നെയില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മടങ്ങി വന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, രോഗം മാറാനല്ല, രോഗം മാറാനല്ല, പിന്നെ എന്തിനെന്നറിയോ? അപസ്മാരം എന്ന് പറയുന്ന രോഗം വന്ന് താഴേക്ക് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് വെളിവാവുകയാണ്. പുരുഷന്മാര് കാണുന്നു എന്റെ ശരീരം, അന്യ പുരുഷന്മാര് കാണുന്നു. എനിക്കതിഷ്ടമില്ല നബിയോ, എനിക്കതിഷ്ടമില്ല നബിയോ. അതുകൊണ്ട് ഞാൻ രോഗം പിടിച്ചു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാ അല്ലാഹുവിനോടെന്ന് ദുആ ചെയ്യുമോ നബിയേ? രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ശരീരം കാണാൻ പാടില്ല, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുത്തിനബിയോട് ദുആ ചെയ്യാ പറയുമ്പോ നിങ്ങൾ അങ്ങനെയാണ് എന്റെ മാതാപിതാക്കളോട് പറയുകയാ, അപ്പാ നിന്നോട് പ്രത്യേകിച്ച് പറയുകയാ, മക്കള് ചോദിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നവര്, ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ, അല്ലാഹു പരലോകത്തിൽ വെച്ച് എന്റെ ഭാര്യയെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുമ്പോ തന്റെ പൊന്നാര മകൾക്ക് ജീൻസിന്റെ പാന്റ് വാങ്ങി കൊടുക്കുന്നവപ്പോലെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നവപ്പൊണ്ട് നിന്റെ പൊന്നാര മകൾ നിന്റെ മുന്നിൽ കൂടെ നടക്കുമ്പോ നിനക്കറിയാം ഇത് പാപമാണെന്ന്, നിനക്കറിയുമല്ലോ നിന്റെ പൊന്നാര മക്കളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയില് വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ പൊന്നുമോട് നടക്കുമ്പോ നിനക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്നെയൊന്നും വെറുതെ വിടൂല, നിങ്ങളെ വെറുതെ വിടൂല, അല്ലാഹു നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ ചെയ്യുന്ന തെറ്റ് കണ്ടത് അതിനെ നിസ്സാരമായി കളയുന്നവപ്പോ അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവരാ. പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, അഞ്ചു പെണ്ണുങ്ങള് ആണുങ്ങളെ സ്വർഗത്തിൽ പോകുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു പെണ്ണുങ്ങൾ ഒരാള് സ്വർഗത്തിൽ പോകുമ്പോ തടയും, ഒരാണിനെ ഒരു വാപ്പയെ. ഏതാ എന്റെ പ്രിയപ്പെട്ടവര്, അഞ്ചു പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് നിന്റെ മകളാ, നിന്റെ മകളാ, നിനക്ക് താടിയുണ്ട്, തഴമ്പുണ്ട്, നീ കമ്മറ്റിക്കാരനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുമ്പന്തിയിൽ നിൽക്കുന്നവനാ. പക്ഷെ നിന്റെ മോള് നിന്റെ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? താത്താമാര് ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹ് കുത്തി കുത്തിയിട്ട് നടക്കും. ഒന്നോ കണ്ടു കഴിഞ്ഞ മലക്കുകൾ ഇറങ്ങുന്ന പോലെ എന്ന തൊട്ടുപുറകിൽ ഒരെണ്ണം സായിപ്പ് മാതാമ പോലും തോറ്റുപോകുന്ന രീതിയിൽ അല്ലാഹു ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നീ വിചാരിച്ച് രക്ഷപ്പെടുന്നു, ഇല്ല, അല്ലാഹു നിന്നെ പിടിച്ചുനിർത്തും. അല്ലാഹു നിന്നോട് ചോദിക്കും, എന്തിനാ താത്ത, നീ ഒന്ന് കണ്ണു തുറന്നു നോക്ക്, നിന്റെ 15 വയസ്സുള്ള മകള് ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് നാട്ടിയിറങ്ങിയ സ്വന്തം പിഴച്ചു, എന്തിനാ മറ്റുള്ളവനെ പിഴപ്പിക്കുന്നത്?
ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ നരകത്തി കൊണ്ടുപോകാൻ ഒരു കാരണമാകണം പെങ്ങളെ. അതുകൊണ്ട് മക്കളുടെ വസ്ത്രധാരണം നോക്ക്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ. അല്ലാന്റെ റസൂൽ, അല്ലാന്റെ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഖുർആന പറഞ്ഞ അല്ല പറയുകയാ, മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കണം, പാപ്പ കയറി വരട്ടെ, ഉമ്മ കയറി വരട്ടെ, അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ. ഏത് മക്കള് 25, 20, 18, 15, 10 അല്ല, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാടെ ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ മൂന്ന് സമയത്ത് അനുവാദം ചോദിക്കണം. മൂന്ന് സമയം അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഏതാ മൂന്ന് സമയം? ഒന്ന്, സുബഹിക്ക് മുമ്പുള്ള സമയം, വെളുപ്പാങ്കാല സമയം. രണ്ട്, നട്ടുച്ച സമയം. മൂന്ന്, രാത്രി. ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കയറാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയം അല്ലേ? ഉറങ്ങാൻ എന്ത് രസവാ, വെളുപ്പാങ്കാല സമയത്ത് ഏറ്റവും മനോഹരമായ സമയം. അപ്പൊ ഇങ്ങനെ വാപ്പായും ഉമ്മായിക്ക് നല്ല ഉറങ്ങുന്ന സമയം, ഉദാഹരണം പറഞ്ഞ നമ്മൾ ആണുങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. ഏകദേശമുള്ള ആണുങ്ങൾ മുഴുവനും കിടക്കുന്ന സമയത്ത് മുണ്ടുടുത്തിട്ടാ കിടന്നുറങ്ങുന്നത്. രാവിലെ ഉറക്കത്തിൽ എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് അല്ല, ഒരു മുണ്ടുടുത്തിട്ടുണ്ടായിരുന്നല്ലോ വടച്ചവനെ, മുണ്ടെവിടാന്ന് തിരയണത്. ഒരാളാണ് ഉറക്കത്തിൽ എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് മുണ്ട. കാരണം ചിലപ്പോ ഫാന്റെ മുകളിലായിരിക്കും, എവിടെങ്കിലും കിടക്കുന്നുണ്ടാകും അതവസ്ഥ. പിന്നെ നിങ്ങൾ ഇട്ടിരിക്കണ മാക്സിയുടെ കഥ ഞാൻ പറയുന്നില്ല, ഞാൻ പറയണില്ല, ഓർത്തു നോക്കൂ. അപ്പൊ ഈ സുബഹിക്ക് മുമ്പുള്ള സമയം 7 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു മകനോ മകളോ റൂമിലോട്ട് കയറി വരുമ്പോ അല്ലാഹുവെ കോവണം ബീച്ചിൽ കിടക്കണ പോലെ വാപ്പ കിടക്ക, അല്ലെങ്കിൽ ഉമ്മ ഉമ്മാടെ കിടത്ത അങ്ങനെയാ. അപ്പൊ ഈ മക്കൾ ഇത് കണ്ടാൽ ഒന്നും തോന്നില്ല. പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ അവുറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊന്നും തോന്നാറില്ല, ഒന്നും തോന്നാറില്ല. എന്നിട്ടും അല്ലാഹു പറഞ്ഞു കാണരുത്. അതാ ഖുർആൻ, അതാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. മാതാപിതാക്കളുടെ അവുറത്തി 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കണ്ടാ ഒന്നും തോന്നാറില്ല. എന്നിട്ടും അല്ലാഹു പറഞ്ഞു കാണരുത്. കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അതവരുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സൂക്ഷ്മത പാലിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്. എന്നാ ഇന്ന് വീട്ടിൽ ചെന്നാൽ 35 വയസ്സുള്ള വാപ്പ, 10-25 വയസ്സുള്ള അല്ലെങ്കിൽ 10-30 വയസ്സിന് താഴെ പ്രായമുള്ള ഉമ്മ, ഇവിടെ 15 വയസ്സുകാരൻ, ഇവിടെ 13 വയസ്സുകാരി, ഇരുന്നിട്ട് അരപ്പാവാടയിട്ട് ആടുന്ന ഇംഗ്ലീഷ് പടം വരെ കാണുന്ന കാലമാകട്ടെ. അതാ കുടുംബം, അതാ പെങ്ങളെ കുടുംബം. അങ്ങനാവണം കുടുംബം അല്ലേ? നാണോ ഇല്ല, മാനോ ഇല്ല, ഇരുന്ന് കാണുക. വാ കെട്ടിപ്പിടിച്ചിട്ട്, ഇപ്പത്തെ ഏത് സിനിമയിലും കിസ് ഇല്ലാത്ത സിനിമയില്ലല്ലോ. കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്ക, വാപ്പായും മക്കളും ഇരുന്ന് കാണുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പരാതി ഉസ്താദ മക്കളുടെ മൊബൈൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. വെറുതെ വളർത്തി ഇറച്ചിക്കോഴിയെ വളർത്തണ പോലെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല, വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കള് കേൾക്കുന്നില്ലല്ലോ. എടാ ഈ വഴതിന്റെ സദസ്സിൽ വന്നിട്ട് തലമറക്കിടില്ല പെണ്ണുങ്ങൾ. പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും, ഇപ്പൊ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും. ഇതന്നെ അവസ്ഥ. എടാ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ സീറ്റിൽ ഇരുന്നിട്ട് ഈ അമുസ്ലിമായി ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫോട്ടോ, അപ്പൊ ഉസ്താദ് കാണോ ഉണ്ടെങ്കിയോ കെട്ടി അങ്ങോട്ട് പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു തരും, ഉസ്താദ് കാണട്ടെ. ഇതാ ഇന്നത്തെ മക്കള്. ഇത് തെറ്റാണെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം, പാവവാ, തെറ്റാ തെറ്റാ തെറ്റാ. അല്ല ഇഷ്ടപ്പെടാത്ത കാര്യമാ, എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്റെ നന്നാകാത്ത, എന്നിട്ടും എന്റെ നന്നാകാത്ത. എല്ലാവരോട് ചോദ്യം, എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ നന്മ കേട്ടിട്ടും നമ്മൾ ആരും നന്നാകുന്നില്ല? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നന്നാകാത്ത എന്താ ചോദിക്കല്ലോ ഉസ്താദെ? 18 വയസ്സുള്ള എന്റെ മോളുടെ കാലി പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു പോകരുതെന്ന്, എന്നിട്ട് അവള് പോയി ഉസ്താദെ എന്റെ മൂക്ക് എങ്ങനെ പറ്റി, എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ ഇത്രയും നാള് കൊണ്ട് വായന വെക്കുന്ന എല്ലാ വർഷം ഇവിടെ വായനണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്, അതിന്റെ ഒരു കാരണം ഞാൻ പറയാം, നന്നാകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഇമാം റാസി തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട് തന്റെ തഫ്സീറിൽ. ഈ ചരിത്രം കേൾക്കുമ്പോൾ നിനക്ക് തിരിയും. ഈ ചരിത്രം കേൾക്കുമ്പോ ഉസ്താദന്മാര് പറയണ്ട, പടിപടിയായിട്ട് മുടി വെട്ടിയാൽ അള്ളാന്റെ മലക്കുകൾ ശവിക്കും. പിന്നെ മലക്ക് ശവിച്ച എവിടെ എനിക്കെന്റെ വളർത്തിക്കൊണ്ടിടക്കാം. എടാ, പടിപടിയായിട്ട് മുടി വെട്ടുന്നവനെ മലക്ക് ശപിക്കുമെന്ന ഇതറിയാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടോ? പറവയെ പോലെ വളർത്തിക്കൊണ്ടാ നടക്കണം. എന്നെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടടാ മക്കളെ ഇങ്ങനെ ആയി പോയത്? ഈ ഒരൊറ്റ ചരിത്രം നീ മനസ്സിരുത്തി കേൾക്ക്. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചു കൊണ്ടോടുകയാ. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ്, കാനത്തി ഇംറാഅത്തുൻ തസൂഹു ഫീ സുഖത്തിൽ മദീന, മദീനയുടെ തെരുവിലൂടെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അവളിങ്ങനെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? കാണിച്ചു തരുമോ? ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇങ്ങനെ നിലവിളിച്ചു കൊണ്ട് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ്. സഹാബികൾ കാണിച്ചു കൊടുത്തു പെണ്ണു ായിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്. അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് പോവുകയാണ്. യാ റസൂലല്ലാ, എനിക്ക് എന്റെ പാപം അല്ലാതെ പുറത്തു തരുമോ? പ്രവാചകന്റെ മണ്ണിൽ പോയി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമോ? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നീ കരച്ചു നിർത്തു, ഇവിടെ നിലവിളിയിൽ നിലനിർത്തു, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോൾ ആ പ്രണ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, കഴിഞ്ഞാല് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, ഒരുപാട് മാസങ്ങൾ പോകുന്നത് പോലെയാണ്, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ നീ സനൈസു യാ റസൂലല്ലാ, ഞാൻ വിഭജിച്ചു നബിയേ, എന്നെ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു, അവിടെന്ന് പടച്ചവനെ കിടപ്പറ പങ്കിടുകയാണ്, അതിലൂടെ ഗർഭിണിയായി, അതിലൂടെ ഗർഭിണിയായി, ഒന്ന് കളഞ്ഞില്ല, തലയ്ക്ക് കളഞ്ഞില്ല, ഭർത്താവ് നാട്ടിലില്ല, കുടുംബക്കാരാരുമില്ല, അതുകൊണ്ട് ആരും അറിയാതെ ചുമല കൊണ്ട് നടന്നു, ഒരാളോട് പറഞ്ഞില്ല, ഒരാളെയും അറിയിച്ചില്ല, ഗർഭിണിയായത് കാരണം പറയാതെ ചുമന്നു കൊണ്ട് നടക്കുകയാണ്. 9.5 മാസം കഴിഞ്ഞു, യാ റസൂലല്ലാ, ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, അവിടെ ഒരാൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാ, ആ കുഞ്ഞിന്റെ കഴുത്ത് നെയ്ച്ച് കൊമ്പിനു കളഞ്ഞു നബിയേ, 9.5 മാസക്കാലം ഗർഭം ചുമന്നു, ഭരണവേദനയുടെ വേദനയെന്നുണ്ട് പ്രസവിച്ചതെന്ന പ്രിയപ്പെട്ട പൊന്നുമോര്, ആ ഉമ്മ തന്നെ കഴുത്തു ഞെരിച്ചെന്ന് കൊല്ലുകയാണ്. എന്നിട്ട് മയ്യത്ത് കുഴിച്ചു കൊല്ല, എന്ത് ചെയ്തെന്നറിയോ? പെണ്ണിനൊരു ജോലിയിലായിരുന്നു, സുർഖയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ, ഒരു സൈഡ് ബിസിനസ്സാണ്, പടച്ചവനെ സുർഖയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാണ്. എന്ത് ചെയ്തെന്നറിയോ? എന്റെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്തു, ഏറ്റവും കൂടുതൽ പവർ കൂടിയുടെ ഭരണി പകത്തി തടച്ച നടത്തുകയാണ്. റോഡിലേക്ക് നെല്ലിക്ക ഉപ്പിലിടാ വെക്കുന്നത് പോലെ, മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് പോലെ, സുരക്കയുടെ കുപ്പിക്കകത്ത് തന്റെ കുഞ്ഞിന്റെ മയ്യത്തെന്ന് വെച്ചടക്കുകയാണ്. അതിനകത്ത് കിടന്ന് അഴുകുകയാ, കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് ഇങ്ങനെ അഴുകി അഴുകി ഒന്ന് ചേരുകയാണ്. കുഞ്ഞിന്റെ എല്ലുകളെ ദ്രവിക്കാൻ തുടങ്ങി, എല്ലാം അതിനകത്ത് ചേർന്നു.
മദീനകത്ത് അലിഞ്ഞു ചേർന്നു കിടന്നു, ഒരടയാളവും കാണാനില്ല. ആ സമയത്ത് അല്ലാ, ഞാനത് ജനങ്ങൾക്ക് കുളിക്കാൻ കൊടുത്തിരുവയ്യോ, കച്ചവടം നടത്തിരുവയ്യോ, ഞാനത് വിറ്റ് കാശുവാങ്ങിരുവിയോ, റസൂലുള്ള കരയുകയാതലങ്ങളെ നിറഞ്ഞ താലിരോഹത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, കൈകാലികൾ നിറയ്ക്കുകയാണ്. ഒരു പാപമല്ല, പ്രജവനെ വിഭജിച്ചു, വിചാരത്തിലൂടെ ഗർഭിണിയായി കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നു, ഉരനുണ്ട് പ്രസവിച്ചു, അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഒരു സുറുക്കയുടെ പരിടിക്കകത്തിട്ട് അടച്ചു വെച്ചു, അതിനകത്ത് കടന്ന് അഴുകി എല്ലാം അതിനകത്ത് അലിഞ്ഞ് ചേർന്നു, ജ്യൂസ് അടിക്കണ പോലെ ആയി. അല്ലാഹുവേ, ആ സമയത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങി പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് കരയ, പടച്ചവനെ ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പെണ്ണിനോട് പറഞ്ഞത്, നീ ഇങ്ങനെയാകാനുള്ള കാരണം എനിക്ക് തോന്നുന്നത്, ഫഇന്നി അറാ അന്നക്കി തറക്തി സ്വലാത്തൽ അസരി. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഉമ്മാ, കണ്ടവന്റെ കൂടെ ഓടിപ്പോയ നിന്റെ മോള് അസറ് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാം, നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന നിന്റെ മക്കൾ സ്കൂള് വിട്ട് വന്ന ഉടനെ കുളിപ്പിച്ച് ചോറും കൊടുത്ത് മദ്രസയിൽ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ട്യൂഷന് പറഞ്ഞു വിടും, നീ അസർ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു നിന്റെ മക്കളെ? മുത്തുനബി ആ പെണ്ണിനോട് ചോദിച്ചത്, നീ അസർ നമസ്കരിക്കാറില്ലേ? അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകും, പിന്നെ ഒരു നന്മയും കേറൂല. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അതാ നമുക്ക് നന്നാകാൻ പറ്റാത്ത. അതുകൊണ്ട് ഞാൻ എന്റെ മാതാപിതാക്കളോട് പറയുന്നു, ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സിനിമയോ സീരിയലോ നോവലോ യൂട്യൂബോ ഫേസ്ബുക്കിലോ അല്ല നോക്കേണ്ടത്, എങ്ങനെ വളർത്തണമെന്ന് നിന്റെ നബി കാണിച്ചു തന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ, ഉമ്മയില്ലാത്ത ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നു നിന്റെ നബി. നീ ആ നബിയുടെ ചരിത്രം വായിച്ചാ മതി. ഒരു പെൺകുട്ടി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. അതും ഉമ്മയില്ലാത്തൊരു മോളെ, ഉമ്മയില്ലാത്ത ഒരു മകളെ പ്രവാചകൻ വളർത്തി കാണിച്ചെന്നു. ആ വളർത്തിയത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നിന്റെ മോളെ വളർത്ത്, എങ്കിലേ അല്ല നിനക്ക് സ്വർഗം തരൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ മക്കളെ വളർത്തിയ മാത്രം പോരാ, കെട്ടിച്ചു കൊടുക്കണം. ആർക്ക് കെട്ടിച്ചു കൊടുക്കണം? ഏതെങ്കിലും ഒരു പൊട്ടന്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല, ആയതെങ്കിലും ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, നിങ്ങളുടെ മക്കളുടെ വിവാഹം എടുക്കുമ്പോ നിങ്ങൾ പരിഗണിക്കേണ്ടത് നാല് കാര്യം. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമയമായാൽ നീ നോക്കണം, നാല് കാര്യങ്ങൾ നീ പരിഗണിക്കണം. ഒന്ന്, നിന്റെ മകളെ കെട്ടുന്നവന് സൗന്ദര്യം ഉണ്ടോ എന്ന് നീ നോക്കണം. മരുമോന് സൗന്ദര്യമുണ്ടോ, പുതിയ പിള്ളയ്ക്ക് സൗന്ദര്യമുണ്ടോ നീ നോക്കണം. അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം, അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം. അവൻ കുടുംബ മഹിമ, നല്ല കുടുംബത്തിലുള്ള പയ്യനാണോ നീ നോക്കണം. നാല്, അവന് ദീനുണ്ടോ എന്ന് നോക്കണം. ഈ നാല് കാര്യം എന്നീ പറഞ്ഞ് പ്രവാചകൻ അവസാനം പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരിഗണന സമ്പത്തിനോ സൗന്ദര്യത്തിനോ കുടുംബ മഹിമയ്ക്കോ അല്ല, ദീനിന് നീ സ്ഥാനം കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ആദ്യം സൗന്ദര്യം സമ്പത്ത്. മരിമോന് ഏക്കർ കണക്കിന് വസ്തു ഉണ്ടോ, ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, വണ്ടിയുണ്ടോ, ഇതൊക്കെ നോക്കണേ. ദീൻ ആരും നോക്കണില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ, സമ്പത്ത് നോക്കിയിട്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കെട്ടിച്ചു കൊടുത്താ നിന്റെ മക്കള് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണാം. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, ഉറക്ക അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. രണ്ട്, സൗന്ദര്യം. ദീനില്ലാത്ത സൗന്ദര്യമുള്ള ആണിനെയും വേണ്ട, പെണ്ണിനെയും വേണ്ട. എത്ര വലിയ ദുൽഖർ സൽമാന്റെ സൗന്ദര്യം ഉണ്ടെങ്കിലും മോളെ അല്ലാനെ പേടിയില്ലാത്തവനാണോ, കൂടെ പോകരുത്, നീ കണ്ണുനീര് കുടിക്കും.
നീ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ആണുങ്ങളോട് പറയുന്നു, വെളുപ്പ് തൊലി വെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാ നിൽക്കണ്ട, എടാ തൊലി വെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാൻ നിൽക്കണ്ട, അവസാനം എട്ടിന്റെ പണി കിട്ടും. അള്ളാഹു കാത്രിശിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാത്രിശിക്കുമാറാകട്ടെ. മൂന്ന് കുടുംബ മഹിമ നോക്കും ചിലര്, ദീൻ നോക്കാറില്ല. എങ്കിലും പ്രവാചകം പറഞ്ഞ് നിങ്ങൾ ദീനാണ് പരിഗണിക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വേണം ആണുങ്ങളെ വിവാഹം കഴിക്കാൻ. പെൺമക്കള് പുതിയ പ്രളയെ തിരഞ്ഞെടുക്കുമ്പോ അവന് ദീനുണ്ടോ എന്ന് നോക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി, നിങ്ങൾക്കും നിർത്തറായ എത്രായി? 12 മണിയാറായി. സുബ്ഹാനല്ലാഹ്, 12 മണിയാറായ. ഞാൻ എത്ര മണിക്ക് നിർത്താനാ പറഞ്ഞ? 10:30 അള്ളാഹുവേ, സമയം ഒരുപാടായി. ആ കെട്ടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിർത്താം. എങ്ങനെ കെട്ടിച്ചു കൊടുത്താല സ്വർഗ്ഗം? അതുകൂടെ കേട്ടൂടെ, എല്ലാവരും എഴുന്നേറ്റ് പെട്ടെന്ന്. കസേര എടുത്തോണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ ബാ, ഇങ്ങോട്ട് ബാ, എഴുന്നേറ്റ് ബാ, കസേര എടുത്തോണ്ട് വാ. ഇനിയിപ്പോ ജയിലിൽ പോവില്ലേ? ബാ ബാ, കാണാൻ പറ്റിയില്ലെങ്കിലോ, അവിടെ പെണ്ണുമ്പിള്ളയെ തന്നെ കാണാൻ കിട്ടത്തില്ല. ഭർത്താവ് വേറെ, ഭാര്യ വേറെ, മക്കള് വെളിയില്. അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കാണട്ടെ. ഇനിയിപ്പോ എവിടെ വെച്ചാ? ഇനിയിപ്പോ ഞാൻ അങ്ങ് തിരുവനന്തപുരം, ഞാൻ ചിലപ്പോ പത്തനാപുരത്തായിരിക്കും. നിങ്ങൾ ഇവിടെ ഇല്ലേ? വാ, ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാ, ആ പോണ്ടവര് ഇറങ്ങി ഓടി ഇറങ്ങി പോണ്ട. പക്കറ്റ് പിരി ഉണ്ടോ? ഓ, അവിടെ ചുമ്മാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ, എല്ലാം പാവങ്ങൾ. ഇങ്ങോട്ട് വാ മനുഷ്യന്മാരെ, ദൂരെ പോയിരുന്ന ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കേണ്ട വരും. കൂടെ കൂടെ അടുത്തടുത്തിരി വാ. ജയിലി വെച്ച് കാണുമ്പോ പരിചയങ്ങനെ പുതുക്കാല്ലോ. വാ, അള്ളാഹു പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നവരും നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എങ്ങനെയാ പെമ്മക്കട കെട്ടിക്കേണ്ടതെന്ന് കേട്ടോ, ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വളർത്തി. 18 വയസ്സായി ഫാത്തിമ ബിബിക്ക് വിവാഹ പ്രായമായി. എത്ര വയസ്സായി? 18 വയസ്സ്. പെമ്മക്കള് പറയും, ഉസ്താദ എന്റെ വാപ്പാടുത്തൊന്ന് പറയാം. ഫാത്തിമ ബിബിക്ക് 18 വയസ്സായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ വലിയ വലിയ സമ്പന്നന്മാര് മുത്തി നബിയുടെ മുന്നിൽ വന്നിട്ട് പെണ്ണി ചോദിച്ചു, കെട്ടിച്ചു കൊടുത്തില്ല. ഒരുപാട് അബൂബക്കർ തങ്ങള്, ഉമർ തങ്ങള് വരെ വന്ന് ചോദിച്ചു, നബിയെ ഫാത്തിമ ഇല്ല, കെട്ടിച്ചരുവില്ല. ഒരുപാട് പേര് വന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ ആരെയാ തെരഞ്ഞെടുത്തത്? 10-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ കൂടെ വന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുന അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു. 10-ാമത്തെ വയസ്സിൽ നബിയുടെ കൂടെ കൂടിയതായി ചങ്ങാതി. അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവി ഇഷ്ടമായിരുന്നു, സത്യം പറഞ്ഞാൽ. പ്രേമൊന്നും അല്ലട്ട. അപ്പൊ വേണമെങ്കിൽ പറയും, അലിയാര് തങ്ങൾ ഫാത്തിമയെ പ്രേമിച്ചില്ലേ? അപ്പൊ പിന്നെ എനിക്കെന്താ അങ്ങനെ കരുതില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അലിയാര് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഒരിക്കൽ ആരോ പറഞ്ഞു, അലിയെ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ മുത്തു നബി കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്, നീ ഇങ്ങനെ നടക്കാം. ഫാത്തിമ ബീവിയുടെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അലിയെ. സഹാബത്ത് പറഞ്ഞപ്പോ അലിയാര് തങ്ങള്, എന്നാ പോയി നബിയോട് ചോദിക്കാം, ഫാത്തിമ ബീവിയെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് അലിയാര് തങ്ങള് നേരെ മുത്തി നബിയുടെ മുന്നിൽ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മോളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാൻ പോയതാ. പക്ഷെ പ്രവാചകനെ കണ്ടപ്പോ മുട്ടിടിക്കാൻ തുടങ്ങി. അങ്ങനാണല്ലോ, പ്രേമിച്ച പെണ്ണിന്റെ വാപ്പായും കൂടപ്പുറപ്പരെയും കാണുമ്പത്തേക്ക് പറയ്ക്കും ചിലർക്ക്. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് അലിയാര് തങ്ങൾ മുത്തു നബിയെ കണ്ടപ്പോ മിണ്ടണില്ല. എന്താ അലിയേ? ഒന്നുമില്ല നബിയെ. നീ എന്താ ചോദിക്കാൻ വന്നതല്ലേ? ഒന്നുമില്ല നബിയെ. അള്ളാന്റെ റസൂലിനെ അറിയാം അലിയാർ എന്തിനാ വന്നേ. അലിയാര് തങ്ങൾ വന്നത് എന്തിനാണെന്ന് പ്രവാചകൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അലിയെ ഫാത്തിമയെ കല്യാണം കഴിക്കുക. മുത്തു നബി അങ്ങോട്ട് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ചെറിയ അലിയാര് തങ്ങൾക്ക് ഉണ്ടായ ഒരു സന്തോഷം, ഇന്നത്തെ കുട്ടികൾ പറയണ കണക്കിന് ഒരു 10 ലഡു മനസ്സിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാവും അലിയാര് തങ്ങൾക്ക്. അത്ര ഇഷ്ടമല്ലേ ഫാത്തിമയെ. അള്ളാന്റെ റസൂല് വെച്ച് എന്റെ മോളെ നീ വിവാഹം കഴിക്കോ അലിയെ. അലിയാര് തങ്ങളെ തലകുനിക്കി. റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. അലിയാര് തങ്ങളോട് വെച്ച് കല്യാണം കഴിക്കുമ്പോ മഹർ കൊടുക്കണം, നിന്റെ കയ്യിൽ എന്തുണ്ട്? അലിയാര് തങ്ങള് പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല രവിയെ. അല്ലാതെ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോ ചോദിക്കും, എന്തുണ്ട്? എനിക്ക് ഗൾഫില് 2 സൂപ്പർമാർക്കറ്റ്, കപ്പൽ എന്റേതാ, ഫ്ലൈറ്റ് എന്റേതാ, കള്ളത്തരം ഒന്നും പറയുന്നില്ല. അലിയാര് ഞങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞ നബി 5 നയാ പൈസ എന്റെ അടുത്ത് എടുക്കാ ഇല്ല.
റസൂലുള്ളാഹി തങ്ങള് ചോദിച്ചു, ഏ ബക്കറ്റ് മുഴുവൻ ആയില്ലപ്പാ, സമയമായില്ല. പ്രശാദ് ഞാൻ പറയാം, ഇരിക്കാം, നിങ്ങൾ കേറിവാ, ആ പൈസയും പിടിച്ചോ പയ്യന്റെ വാമനെ. പ്രശാദ് നിങ്ങൾ കേറിവിടെ. അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, ഞാൻ നിനക്കൊരു പടയങ്കി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഉണ്ട് നബി, എവിടെ? വീടിനകത്ത് ഇരിപ്പുണ്ട് നബിയെ. കൊണ്ട് വിറ്റാ എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹം കിട്ടും നബിയെ. എന്നാ കൊണ്ടുപോയി വിറ്റിട്ട് വാ. അലിയാര് നിങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് കമ്പോളത്തിൽ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക വിൽക്കാൻ വേണ്ടി, ആരെയും കിട്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരാള് വന്നിട്ട് ചോദിക്കുന്ന, അലിയെ എന്താ ഇവിടെ നിക്കണേ? ആരാ? മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്പളയാ, അല്ലാന്റെ റസൂലിന്റെ ആദ്യത്തെ മരുമോനാ. എന്റെ അലി ഇവിടെ നിക്കണേ? ഫാത്തിമ ബീവിക്ക് മഹർ കൊടുക്കണം, പൈസ ഇല്ലാത്തത് കാരണം പടയങ്കി വിൽക്കാൻ പറഞ്ഞു വിട്ടതാ. എത്ര രൂപ വേണം? 400 ദിർഹം ഉണ്ടെങ്കിൽ ഞാൻ വിൽക്കും. പേടിച്ചു, എന്നാ പൈസ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രായമുള്ള എനിക്കെന്തിനാ പടയെങ്കി? നീ ഒരു യോദ്ധാവല്ലേ, നിനക്ക് തന്നെ ഇരിക്കട്ടെ. രണ്ടും കയ്യെ കൊടുത്തു. നേരെ അലിയാര് തങ്ങൾ 400 ദിർഹവുമായിട്ട് മുത്തി നബിയുടെ മുന്നിൽ പോയി. അള്ളാന്റെ റസൂല് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ 400 ദിർഹം വെച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, അലിയെ വലീമ കൊടുക്കണമല്ലോ, കല്യാണം കഴിഞ്ഞ ആറ്റാർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, അതൊക്കെ ഇസ്ലാമിലുണ്ട്. അതെപ്പോഴാ കൊടുക്കണ്ടേ? അവിടെയാ വിഷയം. എപ്പോഴാ വലീമ കൊടുക്കേണ്ടത്? ഉസ്താദിനോട് ചോദിക്കണം കേട്ടാ. വലീമ കൊടുക്കല് സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും. എപ്പോഴാ കൊടുക്കേണ്ടത് ഉസ്താദിനോട് ചോദിക്കണം. കെട്ടിയ ഉടനെ അങ്ങോട്ട് ബിരിയാണി വിളമ്പലല്ല അവിടെ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിഞ്ഞ ഉടനെ മട്ടൻ ബിരിയാണി പ്രതിഫലം കിട്ടുമോ എന്ന് ഉസ്താദിനോട് ചോദിക്കണം. അലിയാര് ഞങ്ങളോട് ചോദിച്ചു, വലീമ കൊടുക്കണ്ടേ? ഒന്നുമില്ല നബിയെ. അപ്പൊ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്, ഞാൻ അലിക്ക് കൊടുക്കാം. വേറെ 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. ആരുടെ കല്യാണം? മുത്തി നബിയുടെ മോളെ കല്യാണം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം കണ്ടിട്ടുണ്ട? ഈ പറയുന്നത് ആരുടെ കല്യാണ? സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു ആടിനെ കൊടുത്തു, 3 സ്വഹാബികൾ ഗോതമ്പ് മാവ് കൊടുത്തു. അലിയാര് തങ്ങളുടെ വലീമ നടത്താൻ വീടിന്റെ അകത്തിരുന്ന പടയങ്കി വിറ്റിട്ട മഹറിന്റെ പൈസ ഉണ്ടാക്കിയെ. അല്ലാഹു അലം. നമ്മള് ഇന്നത്തെ വിവാഹം ഇതാ വിവാഹം. നിങ്ങളാരും പിരിവിന് നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്ര ലക്ഷത്തിന്റെ ചോറ് വേണമെങ്കിലും വെച്ചോ, എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സ്വർണം വാങ്ങിക്കൊടുത്തോ, കോടിക്കണക്കിന് രൂപയുടെ കാറ് വാങ്ങിക്കൊടുത്തോ, നാട്ടുകാരെ മുഴുവനും വിളിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. പിന്നെയും ആവശ്യമില്ലാത്ത കുറെ ചെലവുണ്ടല്ലോ, അത് വേണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവര്, വിവാഹത്തിന് മുമ്പ് അലിയാര് തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണം പ്രവാചകരും സഹാബികളും കൂടെ ഈന്തപ്പൻ ഓല കൊണ്ടൊരു ചെറിയ റൂം പണിതു. ഈന്തപ്പനെ ഓല കൊണ്ടൊരു ചെറിയ റൂം പണിതു. തത്തമാരൊക്കെ കേട്ടോണം കേട്ടാ, ഈ കഥ നിന്റെ മൂക്ക് പറഞ്ഞു കൊടുക്കണം, പാപ്പ കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഫാത്തിമ ബീവിയുടെയും അലിയാര് തങ്ങളുടെയും കല്യാണം കഴിയണം. എടാ ചെറുപ്പക്കാര, ദീനുള്ള പെണ്ണിനെ കെട്ടണോന്ന് പറയുന്ന എന്തിനാന്ന് മനസ്സിലാക്കിക്കും സഹോദരി. ദീനുള്ള ഒരാണിന്റെ കൂടെയേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം നീ കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും കൂടെ ആദ്യ രാത്രി പോവാ. അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും കൂടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പടച്ചവനെ രണ്ടുപേരും അവരുടെ മണിയറയിലേക്ക് കടന്നു പോവുകയാണ്. രണ്ടുപേരും മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങളുടെ പുതിയ വീടിന്റെ അകത്ത് കയറി. അലിയാര് തങ്ങളുടെ വീടിന്റെ വാതിലടച്ചു. ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം നനയ്ക്കുകയാണ്. ദീനുള്ള ഒരു പെണ്ണിന്റെ ചരിത്രം കേൾക്ക്. വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം ഞങ്ങള് ചിരിക്കുന്ന മുഖത്തോടെ മടിയറക്കകത്ത് നിൽക്കുമ്പോ അതിരാത്രിയിലൊരു തേങ്ങല് കേൾക്കുകയാണ്, മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാണ്. അലിയാര് നിങ്ങൾ അത്ഭുതപ്പെട്ടു. ആരാ പടച്ചവര്? മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരാണ്? അലിയാര് നിങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമായിരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവിയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വിഴുകുകയാണ്. അലിയാര് നിങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ
എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ, ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ, എന്തിനാണ് കരയുന്നത്? ഫാത്തിമ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ഏതൊരു പെണ്ണും കൊതിക്കുമല്ലോ, ഏതൊരു പെണ്ണുമലിയെ നിങ്ങളെ ഇഷ്ടപ്പെടുമല്ലോ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ഒന്നും മിണ്ടിയില്ല, ഫാത്തിമയൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഈ മലിയാര് നിങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അയ്യേ, ഈ മണിയറക്കകത്തെ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അങ്ങണച്ചപ്പോ ഈ മണിയറ മുഴുവനും ഈ റൂം മുഴുവനും വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈരട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയോ? എന്നെ എല്ലാവരും കൂടെ കുളിപ്പിച്ച് പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് പലകയിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാണല്ലോ. എന്റെ കബറിന്റെ അകത്ത് വെളിച്ചമില്ലല്ലോ, അവിടെ വല്ലാത്ത ഇരുട്ടാണല്ലോ. മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചപ്പ കബറ് ഓർമ്മ വന്നു. യാര് തങ്ങള് നോക്കുമ്പോ ഫാത്തിമയിരുന്ന് കരയുകയാ. യാര് തങ്ങള് പറഞ്ഞ് കരയല്ലേ ഫാത്തിമ, ഇന്ന് നമ്മുടെ മണിയറയാട്, ഇന്ന് നമ്മുടെ അതിരാത്രിയാട്, മണിയറക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? ആരിതങ്ങള് ചോദിക്കുമ്പോ ഫാത്തിമ ബീതറവികളാകു കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് യഥാർത്ഥ മണിയറയെന്നറിയോ? എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അല്ല ഖബറു അവ്വലു മൻസുമിൻ മനാസിൽ ആഖിറോ. മണവാളനോട് മണവാറ്റി പറഞ്ഞു കൊടുക്കുന്ന അലിയേ, എന്തിനാ ഫാത്തിമ മണിയറക്കകത്തിരുന്ന് കരയുന്നത്? ഭർത്താവ് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നു, ഇവിടെയല്ല മണിയറ, പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ പിടിക്കേണ്ടത്, അവിടെയല്ലേ മണിയറ വേണ്ടത്, അവിടെയല്ലേ മണിയറയാക്കേണ്ടത്. അലിയേ അതിനകത്ത് മണ്ണാണ് അലിയേ, കവറ് ഞെരിക്കും അലിയേ, കവറ് ഇടുങ്ങിയതാലിയേ, അതിനകത്ത് പാമ്പുകളും തേടുകളും ഉണ്ടരിയേ. മണിയറക്കകത്ത് കയറി വന്ന ഭർത്താവിനോട് പഠിച്ചവനെ, വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി കവറിനെ കുറിച്ച്, കവറിന്റെ ഏകാന്തതയെ കുറിച്ച്, കവറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കവറിന്റെ അതാവിനെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞിട്ട് പറയുകയാ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രിയാ. അതുകൊണ്ട് അലിയേ നമുക്കിവിടെ നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, നമുക്കിവിടെയിരുന്ന് ഖുർആനോതാ, നമ്മുടെ മണ്ണറ മണിയറയാക്കാം, നമ്മുടെ മണ്ണറ മണിയറയാക്കാം. ചെറുപ്പക്കാരാ, മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച് പറഞ്ഞ് കരയിപ്പിച്ചിട്ട് ആ രാത്രി മുഴുവനും മണ്ണറ മണിയറയാക്കാറ് പരിശ്രമിച്ച പെണ്ണാണ് ഫാത്തിമ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, ഫോൺ നമ്പർ തരാന് ചിരിച്ചു കാണിക്കാൻ ഇറങ്ങി വരാനും നൂറ് പെണ്ണുങ്ങളെ കിട്ടുമടാ ചെറുപ്പക്കാരാ, കൊണ്ടുവരല്ലേടാ, വിളിച്ചോണ്ട് വരണ്ടേ. മോനെ ദീനുള്ളവളെ കെട്ടട, ദീനുള്ള പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ യോഗം വേണമടാ, അതിനൊരു പുണ്യം ചെയ്യണം ചെറുപ്പക്കാരാ, അതിനൊരു ഭാഗ്യം വേണം ചെറുപ്പക്കാരാ. ദീനുള്ള പെണ്ണിനെ കിട്ടിയാ വിവാഹം കഴിഞ്ഞ് സർവാർഭാടങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞ് പതിരാത്രി മണിയറക്കകത്തേക്ക് കടന്നിടുന്നുണ്ടോ? പുതുമണവാറ്റി മണിയറക്കകത്തിരിക്കുകയാണ്. മണിയറക്കകത്ത് കയറി ചെന്നെന്ന് ചെല്ലുന്ന ഭർത്താവിനോട് പുതിയ പെണ്ണ് ചോദിക്കുന്നു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അഴിച്ചുപടിയെല്ലാം കഴിഞ്ഞില്ലേ, ഇക്കാട തിരക്കുകളൊക്കെ തീർന്നില്ലേ, ഇക്കാ
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമല്ലേ? അതുകൊണ്ട് ഈ മണിയറക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ഇമാമത്ത് നിൽക്കുവോ, കാണിക്കാട പുറകിൽ നിന്ന് നിസ്കരിക്കട്ടെ, നമുക്കൊരു ശുക്രന്റെ നിസ്കാരം നിസ്കരിക്കാം. ഭർത്താവിനോട് പറയുകയാ, ഇക്കാ ഒതുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ മണിയറക്കകത്തിരുന്നിട്ട് നമുക്ക് അള്ളാഹുന്റെ മുന്നിൽ രണ്ടിറക്കത്തെ ജമാഅത്തായി നിസ്കരിക്കാം. ഇക്ക നിസ്കരിക്ക്, ഞാൻ പുറകിൽ നിന്ന് നിസ്കരിക്കാം, ശുക്രന്റെ നമസ്കാരം നമസ്കരിക്കാം. ദീനുള്ള പെണ്ണു ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും, അവസാനം ഒതുവെടുത്തിട്ട് രണ്ടുപേരും മണിയറക്കകത്തിരുന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിയുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറയുന്നു, ഇക്കാ നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാ, ഇന്നലെ വരെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തു, ഇന്ന് മുതൽ പുതിയ ഒരു ജീവിതം തുടങ്ങുകയല്ലേ, അതുകൊണ്ട് ഈ പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക. മണവാട്ടി മണിയറക്കകത്ത് വെച്ച് ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയുമിക്കാ, ഈ മണിയറക്കകത്തിരുന്ന് തൗബ ചെയ്യ്, ഞാൻ ആമീൻ പറയാ. ഭർത്താവ് മണിയറക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാടെ മുന്നിലേറ്റു പറയുമ്പോ പുതിയ പെണ്ണ് പുറകിലിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ആമീൻ പറയുകയാണ്, അവിടെ ഇരുന്ന് തൗബ ചെയ്തു. ദുആ ചെയ്തു കഴിയുമ്പോ ദീനുള്ള ഭർത്താവിനോട് ദീനുള്ള പെണ്ണ് ഭർത്താവിനോട് പറയുന്നു, ഇക്കാ ഭർത്താവ് ഭാര്യയുടെ കൈ ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണമല്ലോ. ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ആദ്യ രാത്രിയിൽ ദുആ ചെയ്യാം. മുത്തിനബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യ്. ഭർത്താവ് പറയുന്നു, ദുആ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാമിക്ക, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യുക. അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു. രണ്ടുപേരും കിടപ്പറയിൽ കയറി കിടന്നു. വെടുപ്പാങ്കാലം 4 മണിയായപ്പോ പുതിയ പെണ്ണ് അലാറം വെച്ച് എഴുന്നേക്കുകയാ. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വിളിക്കുന്നു, ഇക്കോ എഴുന്നേക്കിക്കാ, നിസ്കരിക്കണ്ടേ ഇക്കാ, സുബഹിക്ക് വാങ്ക് വിളിക്കാ സമയമായിക്കാ, എഴുന്നേക്കിക്കാ. പടച്ചവനെ ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണ്. എഴുന്നേക്കാതെ വരുമ്പോ ഈനുള്ള പെണ്ണ് പറയുന്നു, ഇക്കാ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണ്ട, ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ എനിക്കറിയണ്ട, ഇന്ന് മുതൽ നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ, നിങ്ങൾ എന്റെ ഭർത്താവാണ്, എനിക്ക് നിസ്കരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടത്. ഭർത്താവിനെ ഉറക്കത്തിൽ നിന്ന് വലിച്ചു പൊക്കി കുളിപ്പരയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു ഒലുപിടിപ്പിച്ചു, രണ്ടുപേരും കൂടെ തഹജ്ജുദ് നിസ്കരിച്ചു. നിസ്കാരപ്പായിലിരിക്കുമ്പോ അലിയോട് പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാ. ഭാര്യ പറയുന്നു, ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് നമസ്കരിക്കാമല്ലോ. പുറകിൽ നിന്ന് ജമാഅത്തായി നമസ്കരിക്കാം. പെണ്ണിങ്ങനെ പറഞ്ഞു തരുമടാ ചെറുപ്പക്കാരാ.